നമസ്കാരം, VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ രാകേഷ് കെ ആർ. ആദ്യം പ്രധാന വാർത്തകൾ. ആഫ്രിക്കൻ ഒച്ചിന്റെ ശല്യത്തിൽ പൊറുതിമുട്ടി വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിലെ 4 ഡിവിഷനുകൾ. 38, 39, 40, 41 ഡിവിഷനുകളിലാണ് ആഫ്രിക്കൻ ഒച്ചിന്റെ ശല്യം രൂക്ഷമായിരിക്കുന്നത്. വ്യാപകമായ കൃഷിനാശവും ആരോഗ്യ പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്ന ആഫ്രിക്കൻ ഒച്ചിനെ ഉന്മൂലനം ചെയ്യുവാൻ സർക്കാർ സംവിധാനങ്ങൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ ആവശ്യപ്പെട്ടു. ഷൊർണൂർ മുണ്ടായയിൽ ഭാരതപ്പുഴയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. മുണ്ടായ അയ്യപ്പൻകാവിന് സമീപത്താണ് വ്യാഴാഴ്ച രാവിലെ മൃതദേഹം കണ്ടെത്തിയത്. ഫയർഫോഴ്സിന്റെ സഹായത്തോടെ കരക്കെത്തിച്ച മൃതദേഹം പോലീസ് നടപടികൾ പൂർത്തിയാക്കി പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ഗ്രാമനഗരങ്ങൾ അടക്കിവാണ് തെരുവുനായ്ക്കൾ. വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധവുമായി പരിസ്ഥിതി സംഘടനയായ ജനനി. വിദ്യാർത്ഥികൾക്ക് നേരെയും വഴിയാത്രക്കാർക്ക് നേരെയും തെരുവുനായ്ക്കളുടെ ആക്രമണം വർദ്ധിച്ചതോടെയാണ് പ്രതിഷേധവുമായി സംഘടന രംഗത്തെത്തിയത്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ളവർക്ക് ടൗണിലെത്തുവാനുള്ള മേൽപ്പാലം അടച്ചിട്ട് മാസങ്ങളായി. അറ്റകുറ്റപ്പണിക്കായി അടച്ച നടപ്പാലം തുറക്കാത്തതിനാൽ യാത്രക്കാർ റെയിൽവേ പാളം മുറിച്ചുകടന്നാണ് ഇപ്പുറത്തെത്തുന്നത്. 100 കണക്കിന് കാൽനട യാത്രക്കാർ ആശ്രയിച്ചിരുന്ന മേൽപ്പാലം അറ്റകുറ്റപ്പണിക്കായാണ് അടച്ചതെങ്കിലും പണി നടക്കുന്നില്ലെന്നും ആക്ഷേപം. വരവൂർ ഗ്രാമപഞ്ചായത്തിൽ ക്ലീൻ ആൻഡ് ഗ്രീൻ, ഒരുമയോടെ ഒന്നിക്കാം എന്ന ജനകീയ ക്യാമ്പയിന് തുടക്കമായി. ക്യാമ്പയിന്റെ ഉദ്ഘാടനം വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത നടുവട്ടം മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ രാമചിത്തൈകൾ നട്ടുകൊണ്ട് നിർവഹിച്ചു.